ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശോഭ അരീന. The Daily News dot in. Vartagal Iril Thumbil. Shobha Arena, a sports themed project at Kanakpura Main Road, Bangalore. Spread over 10.7 acres, Shobha Arena offers 2 to 3 BHK premium luxury apartments, a host of world-class amenities, abundance of recreational facilities. Book now 080-4646-4514. Namaskaram, I'm Pravija Vinit. Daily News in Day Sayana Vartagal Lake, Swagadam. Inna March 15 Velliyazhcha. കോൺഗ്രസും ബി ജെ പിയും കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിനോ പി ജെ ജോസഫിനോ നൽകുന്ന പ്രശ്നമില്ലെന്ന് കോൺഗ്രസ്. ഇടുക്കിയും വടകരയും കോൺഗ്രസ് സീറ്റുകളാണ്, ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പി ജെ ജോസഫിനെ ഇടുക്കിയിൽ സീറ്റ് നൽകുന്നത് സ്വാഗതം ചെയ്യുമെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി. ജോസഫിനെ അനായാസം ജയിക്കാവുന്ന മണ്ഡലമാണ് ഇടുക്കി. അത് പരിഗണിച്ചാണ് രണ്ടാം സീറ്റ് ചോദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭയിലേക്ക് സീറ്റില്ലാതെ ഇടഞ്ഞു നിൽക്കുന്ന പി ജെ ജോസഫ് ബി ജെ പിയിലേക്ക് വരണമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി മുരളീധരൻ റാവു. ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറുള്ളവരെയെല്ലാം സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവസാനം പോകുന്നവർ ലൈറ്റ് ഓഫ് ചെയ്യണം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേക്കേറുന്നവരെ പരിഹസിച്ച് വൈദ്യുതി മന്ത്രി എം എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടി വിട്ട് ഓഫീസ് പൂട്ടിപ്പോകുന്നവർ ഫാനും ലൈറ്റും ഓഫ് ചെയ്യണം. വൈദ്യുതി അമൂല്യമാണെന്ന് മന്ത്രി. സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ലൈറ്റ് ഓഫ് ആക്കിയല്ല ഫ്യൂസ് ഊരിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അന്ത്യം കുറിച്ചതെന്ന് വി ടി ബൽറാം എം എൽ എ. വൈദ്യുതി മന്ത്രി എം എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ മറുപടിയായാണ് ബൽറാമിന്റെ പോസ്റ്റ്. ഇന്ത്യ ഉള്ളിടത്തോളം സ്വാതന്ത്ര്യത്തിന്റെ കാറ്റും മതേതരത്തിന്റെ വെളിച്ചവുമായി കോൺഗ്രസ് ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും ബൽറാം. മുസ്ലീം ലീഗ് എസ് ഡി പി ഐ കൂട്ടുകെട്ട് അപകടകരമായ വർഗീയ കാർഡുകളിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇരുവിഭാഗങ്ങളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടും ഇല്ലെന്ന് പറയുന്നത് എന്തൊക്കെയോ മറച്ചുവെക്കാനാണെന്നും കോടിയേരി. ഒരു രഹസ്യ ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ 10 ദിവസം കൂടി സാവകാശം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി പേരു ചേർക്കാം. കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷയിൽ സിബിഐക്ക് സുപ്രീംകോടതി നോട്ടീസ്. ചികിത്സയ്ക്കായി 2 ആഴ്ചത്തെ ജാമ്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാരീസിൽ വിനോദസഞ്ചാര ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയ സംസ്ഥാന ടൂറിസം സെക്രട്ടറി റാണി ജോർജിനെ ചീഫ് സെക്രട്ടറി തിരിച്ചുവിളിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ നേരത്തെ നൽകിയ അനുമതി റദ്ദാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരിച്ചുവിളിച്ചത്. മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ തകർന്ന മേൽപ്പാലത്തിന് 6 മാസം മുൻപ് എഞ്ചിനീയർമാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നതായി കണ്ടെത്തി. നഗരസഭ നിയോഗിച്ച കരാറുകാരുടെ സംഘമാണ് പാലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നത്. ന്യൂയോർക്കിലെ കുപ്രസിദ്ധ കുറ്റവാളി ഫ്രാൻസിസോ ഫ്രാങ്കാലി കൊല്ലപ്പെട്ടു. സ്റ്റേറ്റൻ ഐലൻഡിലെ വീടിനു പുറത്ത് വെടിയേറ്റ നിലയിലായിരുന്നു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. 2015 മുതൽ കുപ്രസിദ്ധ മാഫിയ സംഘമായ ഗാംബിനോ കുടുംബത്തിന്റെ തലവനാണ് ഫ്രാങ്കാലി. ന്യൂസിലാൻഡിലെ ഹെഗ്ലി പാർക്കിന് സമീപം 2 മുസ്ലിം പള്ളികളിൽ വെടിവെയ്പ്. 40 പേർ കൊല്ലപ്പെട്ടു. 50 പേർക്ക് പരുക്ക്. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അക്രമി ഓസ്ട്രേലിയക്കാരനാണെന്നാണ് വിവരം. തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടാണ് ന്യൂസിലാൻഡിൽ അക്രമി വെടിവെയ്പ് നടത്തിയത്. സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കരുതെന്ന് പോലീസ്. ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘത്തലവൻ മസൂദ് അസറിന്റെ സ്വത്തുവകകൾ ഫ്രാൻസ് മരവിപ്പിച്ചു. ന്യൂസിലാൻഡിലെ വെടിവെപ്പിനെ തുടർന്ന് നാളെ തുടങ്ങാനിരുന്ന ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് മത്സരം റദ്ദാക്കി. ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെതിരെ ബി സി സി ഐ ഏർപ്പെടുത്തിയിരുന്ന ആജീവനാന്ത വിലക്ക് സുപ്രീംകോടതി നീക്കി. എന്നാൽ ബി സി സി ഐയുടെ അച്ചടക്ക സമിതിയുടെ കണ്ടെത്തലുകൾ റദ്ദാക്കിയിട്ടില്ല. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. Make every moment a beautiful celebration with Joya Lucas. The Daily News dot in. Vartagal Iril Thumbil.